ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴുന്ന അന്തോണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ദൈവമക്കളെ, നമുക്ക് ഒരു മനോഹരമായ വീട് സന്തോഷമാണ്, നല്ല മനോഹരമായിരിക്കുന്നു. ഞാനവർക്ക് ഒരിക്കലും ഒരിടത്ത് ഒരു കെട്ടിടം പണിയൊക്കെ നടത്തി, മനോഹരമായിരുന്നു. കണ്ടു എല്ലാവരും, ഓ അത്ഭുതമായിരിക്കുന്നില്ല, മനോഹരമായിരിക്കുന്നില്ല. ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ കാണാൻ തുടങ്ങി, പൊട്ടാൻ തുടങ്ങിയിരിക്കുക. മൂന്നാഴ്ച ഒട്ടും എക്സാജറേറ്റ്, ഒരു വേനൽക്കാലമായിരുന്നു. ഈ ബോർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു വീടായിരുന്നു, ന്യായമാണ്, ചീപ്പായിട്ട് പണിത്, അതതിൻ്റെ ഗുണം കാണിച്ചു. ദൈവങ്ങൾ അത്ര മനോഹരമായതുകൊണ്ട് കാര്യം, അതിനകത്ത് എന്തൊരു ക്രിസ്തു ഉണ്ടെന്നുള്ള ഒരു ധ്യാനം നമുക്ക് നല്ലതല്ലേ. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ അടുത്ത കാലങ്ങളിലെങ്കിലും ഞാൻ ചിന്തിക്കാം, ദൈവമേ ക്രിസ്തു എന്തോരമുണ്ടായിരുന്നു. കൺവെൻഷൻ കഴിയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, പറഞ്ഞത് മുഴുവൻ ക്രിസ്തുവിനെ പറ്റിയാണ്. പക്ഷേ സത്യത്തിൽ ക്രിസ്തു എന്നിലെന്തോരമുണ്ടായിരുന്നു, ക്രിസ്തു എൻ്റെ കൂടെ എന്തുമാത്രമുണ്ട്, ഞാൻ എന്തുമാത്രം ആ കുരിശെ കിടന്നു. എൻ്റെ ഒരു ധ്യാന വിഷയം സത്യമായിട്ടും ഞാൻ ചിന്തിക്കാറില്ല, എന്തോരം കുരിശ നീ കിടന്നായിരുന്നു ഈ കൺവെൻഷന് വേണ്ടി. ഇനിയിപ്പോൾ അടുത്ത കൺവെൻഷൻ അടുത്ത ആഴ്ച ആരംഭിക്കാൻ പോവാം, പെരുമ്പാവൂർ, ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ. എന്തോരം കുരിശ കിടന്നിട്ടാണ് നീ ക്രിസ്തുവിനെ പറ്റി പറയുന്നത്. അങ്ങനെ വളരെ, അല്ലെങ്കിൽ എത്ര നേരം നീ ഗത്സമനിൽ അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ് നീ അവനെ പറ്റി പറയുന്നത്. എൻ്റെ പൊന്നുമക്കളെ, എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബോധ്യം കൂടി പറഞ്ഞു തരാം, അത് ക്രിസ്തുവിനോടുകൂടി നീ എന്തോരമുണ്ട്, അല്ലെ ക്രിസ്തു എന്തോരം ഈ വിഷയത്തിലുണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈബിളിലെ ഏറ്റവും ദുഃഖകരമായ ഒരു പാസേജ് വായിച്ചേൽപ്പിക്കാൻ പോവാം, മത്തായി സുവിശേഷം 24:1. യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവനെ കാണിച്ചു കൊടുക്കുവാൻ ശിഷ്യന്മാർ അടുത്തെത്തി. മൂന്ന് തവണ തകർക്കപ്പെട്ട ദേവാലയമാണ് നോക്കണേ, മൂന്ന് തവണ തകർത്ത, എന്നിട്ടും പണിതുയർത്തി സ്വർണം കൊണ്ട്. ഞാൻ യൂറോപ്പിലെ പഠിച്ച ഫ്രാൻസിൽ, അവിടെ നോർത്ത് ദാം ദ പാരി, ഏറ്റവും വലിയ പള്ളി, അത്ഭുതപ്പെടുത്തുന്ന പള്ളിയായിരുന്നു. ഇരുട്ടാണ് പള്ളി കാതമിക്കുക, പക്ഷേ ആ ഇരുട്ടിനകത്ത് ഒരു ആത്മീയ പ്രകാശം വരുന്നത് കാണുന്നത്. കഴിഞ്ഞിടയ്ക്ക് അത് കത്തിച്ചു കളഞ്ഞല്ലോ, എനിക്കറിയില്ല ഓർമ്മ കൃത്യം ശരിയാണെന്ന് പറഞ്ഞത്. ഏതോ ഒരു ധനികനായ മനുഷ്യൻ അതിനു വേണ്ടുന്നതായ എത്രയോ കോടി യൂഹോ കൊടുത്തെന്നാണ് പറഞ്ഞത്. ഒരു ദേവാലയത്തിന് ഭംഗി വരുത്താൻ മനോഹരമായിരുന്ന പള്ളി, എന്താണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് മനോഹരമാണ് പള്ളി. ഇടയ്ക്ക് പള്ളി ആൾക്കാരെ പോലും ഇരുണ്ട് കാർത്തൊക്കെ കിടക്കണേ, പക്ഷേ അതിനകത്ത് നമുക്കൊരു ആത്മീയത കാണാം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള, എനിക്കത് 1700 എനിക്കറിയില്ല, വർഷങ്ങളിലൊക്കെ 1700 അല്ല, അതിന് മുമ്പ് ചെയ്ത പള്ളിയാണ്. ദൈവങ്ങളെ, ഒന്നിൻ്റെ ഭംഗി കണ്ട് അത്ര ആനന്ദിക്കണ്ട, എല്ലാറ്റിൻ്റെ അകത്ത് എന്തുമാത്രം ക്രിസ്തു ഉണ്ട് എന്നുള്ളതിൽ ധൈര്യപ്പെടുക, ക്രിസ്തു ഉണ്ട് എന്നുള്ള ധൈര്യം. കർത്താവ് ഈ ദേവാലയം കാണിച്ചു കൊടുത്തു, മനോഹരമല്ലേ കർത്താവേ. കർത്താവ് പറഞ്ഞു, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. നമുക്കറിയാലോ, യഹൂദർക്ക് ഒരു ദേവാലയമുണ്ടായിരുന്നു, ദൈവമക്കൾക്ക് ഒരു ദേവാലയമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും ഇത് ഈശോ എന്താ എ ഡി 33, 31, 36 ഒക്കെ ആയിരിക്കും ഇത് പറഞ്ഞത്. 36, 3 വർഷം കഴിഞ്ഞിട്ടാണെന്നൊക്കെ പറയണേ. എന്തെങ്കിലും ആട്ടെ, 70 ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. ആ ഒറ്റ ദേവാലയം ദൈവമക്കളെ ഒന്ന് ധ്യാനിച്ച്, ഒരു 10,000 ദേവാലയമായിട്ട് മാറി. യഹൂദന് ഒരു ദേവാലയം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദൈവമക്കൾക്ക് 1,000 ക്ഷേത്ര പള്ളിയുണ്ടെന്ന് എനിക്കറിയാം, പള്ളിയുടെ കണക്ക് എനിക്കറിയില്ല. ലക്ഷക്കണക്കിന് ദേവാലയങ്ങളില്ലേ, ഏത് ദേശത്താ? അവൻ്റെ ആ ദേവാലയം താഴേക്ക് വീണപ്പോൾ ആ ദേവാലയം രക്തത്തുള്ളികൾ തെറിച്ചു വീഴുന്നത് പോലെ ലോകമെമ്പാടും അത് വീഴുന്ന ഒരു കാഴ്ചയിൽ ലോകം മുഴുവൻ ദേവാലയമായി മാറി.
ദൈവമക്കളെ, തകർച്ചകളെ പോലും ഒരു വലിയ ഉത്സവമാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. ഓ ദൈവമേ, വിശുദ്ധകരം നീട്ടണമെന്ന് ദൈവം ഞങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന സൗന്ദര്യമല്ല കർത്താവെ, അങ്ങയുടെ തിരിച്ചോരയുടെ നിറം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ, കുരിശിൻ്റെ ബലം ഞങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് സമാധാനം നൽകട്ടെ. കർത്താവെ, ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ രോഗങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകൾ, നിരാശകൾ, തകർച്ചകൾ, വീഴ്ചകൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൈകണ്ണീട്ടി മാപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്ക.